നമസ്കാരം. കർണാടകയിലെ വിമത എംഎൽഎമാരുടെ രാജിക്കത്തിൽ മിന്നൽ വേഗത്തിൽ തീരുമാനമെടുക്കില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നു. കോടികൾ കൈക്കലാക്കി കൂറുമാറുന്നവർക്ക് ജനത്തോടെന്താണ് കൂറെന്നാണ് സൂപ്പർ പ്രൈം ടൈം പരിശോധിക്കുന്നത്. ആദ്യം ശ്രീ ജെ ആർ പത്മകുമാർ, ഇന്നിപ്പോൾ സ്പീക്കർ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. ഈ 10 വിമത എംഎൽഎമാരുടെ രാജിക്കത്ത് കയ്യിൽ വാങ്ങിക്കൊണ്ട് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഭൂകമ്പം വന്നതുപോലെയാണ് ഈ എംഎൽഎമാർ പ്രതികരിച്ചിരിക്കുന്നത്. മിന്നൽ വേഗത്തിൽ വരുന്നു, കത്ത് കൈമാറുന്നു, അങ്ങനെ മിന്നൽ വേഗത്തിൽ പക്ഷേ തീരുമാനമെടുക്കാൻ പറ്റില്ല. ഒരുമിച്ചുള്ള രാജി അത് പരിശോധിക്കേണ്ടി വരും. ഓരോരുത്തരെയായി കണ്ട് എന്തുകൊണ്ട് രാജിവെക്കുന്നു, സമ്മർദ്ദം മൂലമാണോ, എന്താണ് കാരണമെന്ന് കൃത്യമായി പരിശോധിച്ച് സമയമെടുത്ത് തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ. സ്പീക്കറുടെ ശരിയായ സമീപനമല്ലേ? ഒരിക്കലും അല്ല. സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ പദവി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ആളാണ്. ഇപ്പോൾ ഒരു സ്പീക്കറുടെ അടുത്ത് പരാതി, ഒരു റെസിഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ്, അതെങ്ങനെയാണ്, ഒരുമിച്ചാണോ വരുന്നതെന്നും തീരുമാനിക്കേണ്ട അദ്ദേഹത്തിന് അതിനുള്ള അവകാശമില്ല, ആവശ്യവുമില്ല. ഈ യഥാർത്ഥ ആളാണോ ഒപ്പിട്ടിട്ടുള്ളത് വേറെ രീതി വേറെ ഫോർജഡാണോ എന്ന് മാത്രം അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ മാനസിക വിഷമമുള്ളത് കൊണ്ടാണോ വേറെ ഏതെങ്കിലും കാര്യം കൊണ്ടാണോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിധിയിൽ പെടുന്ന കാര്യമല്ല. അദ്ദേഹം ആ എടുത്ത തീരുമാനം, ഈ അങ്ങനെ എടുത്ത തീരുമാനം തെറ്റാണ്. പിന്നെ ഭരണഘടനാപരമായിട്ട് അദ്ദേഹത്തിന് അവകാശമുണ്ട് ഡിസിഷൻ എടുക്കാൻ, അതിലാരും ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ അത് നിലവിൽ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായാൽ അത് ഇടപെടാനുള്ള അവകാശം കോടതിക്കുണ്ട്. ശ്രീ പി സി വിഷ്ണുനാഥ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടല്ലോ. സ്പീക്കറുടെ ചുമതല എന്ന് പറയുന്നത് രാജിക്കത്ത്, അത് കൂട്ടമായോ ഒറ്റയ്ക്കായോ, കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് അങ്ങ് സ്വീകരിക്കുക, അതാണ് സ്പീക്കറുടെ ചുമതല. അതാണ് ബി ജെ പി കാണുന്നത്. അങ്ങനെയല്ല. കാരണം ഇന്ന് സ്പീക്കറുടെ പത്രസമ്മേളനത്തിൽ തന്നെ സ്പീക്കർ പറഞ്ഞല്ലോ, എന്തിനാണ് ഈ കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയത്. ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയതാണ്. അപ്പൊ അത് പിന്നെ വന്ന ചർച്ചയിൽ തന്നെ പല ആളുകളും പറഞ്ഞു. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പാർട്ടി, ഉച്ചയ്ക്ക് ലഞ്ച് വേറൊരു പാർട്ടി, ഡിന്നർ വേറൊരു പാർട്ടി, ഇങ്ങനെയുള്ള ഒരു സംവിധാനം രാജ്യത്ത് ഉണ്ടായി വന്നപ്പോഴാണ് ഈ കൂറുമാറ്റ നിരോധനം തന്നെ കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ തന്നെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്, ഇതിനകത്ത് സ്വതന്ത്രനായി മന്ത്രിയായ ശങ്കർ, അത് ഡെപ്യൂട്ടി സിഎമ്മിന്റെ വീട്ടിൽ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരുന്നാണ് ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. സാന്ദർഭികമായി സ്പീക്കർ പത്രസമ്മേളനത്തിൽ അത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് മീറ്റിംഗിൽ പങ്കെടുത്ത് അതിനുശേഷം നേരെ ഇറങ്ങി ഗവർണർ എടുത്തിട്ട് പോയിട്ട് ഞാൻ ഈ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ജെന്യൂനസ് നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് സ്പീക്കർ സുപ്രീം കോടതിയിൽ ഇവർ കൊടുത്ത പെറ്റീഷനും സ്പീക്കറുടെ പത്രസമ്മേളനം കൂടെ ചേർത്ത് വായിക്കണം. സുപ്രീം കോടതി ഇവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇവരെന്താ പറഞ്ഞത്? സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ രാജി കൊണ്ടുവരുന്നു എന്നറിഞ്ഞുകൊണ്ട് സ്പീക്കർ അവിടുന്ന് ഒരു രക്ഷപ്പെട്ടു, അവിടെ നിന്ന് മാറ്റി പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സ്പീക്കർ എന്താണ് പറഞ്ഞത്? 6 രാവിലെ 10:00 മുതൽ 12:30 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 12:30 ശേഷം ഞാൻ പോയി. കാരണം എന്നോട് ആരും അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടില്ല, ആരും എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് മറ്റൊരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് 12:30 ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. 2:30 ഈ ആളുകൾ അവിടെ വരുന്നു. കാരണം റെഗുലർ അപ്പോയിന്റ്മെന്റ് ഇവർ ചോദിച്ചിരുന്നില്ല, ഫോണിലോ ചോദിച്ചിട്ടില്ല, നേരിട്ട് അപേക്ഷ നൽകിയിട്ടുമില്ല. അപ്പോ അതിന് കോടതിയിൽ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ വരുന്നത് കൊണ്ട് അദ്ദേഹം അവിടുന്ന് മാറി, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നതെന്നാണ്. അത് തെറ്റിദ്ധാരണയല്ലേ? എന്നാൽ അവരവിടെ എത്തിയെന്നറിഞ്ഞപ്പോൾ തന്നെ സ്പീക്കർ എന്താ ചെയ്തത്? സ്പീക്കർ സ്പീക്കറുടെ സ്റ്റാഫിനോട് പറഞ്ഞു അവരുടെ കയ്യിൽ നിന്നും രാജി വാങ്ങണം, അവർക്ക് അക്നോളജ്മെന്റ് റെസീപ്റ്റ് കൊടുക്കണം. അതും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞായറാഴ്ചയായിരുന്നു 7:00. അതിനുശേഷം തിങ്കളാഴ്ച അദ്ദേഹത്തിന് മറ്റൊരു ചടങ്ങ്, കാരണം ഇങ്ങനെ സംഭവിക്കുന്നു അദ്ദേഹത്തിന് അറിയില്ല, പോയി. ചൊവ്വാഴ്ച അദ്ദേഹം വന്നു. പരിശോധിച്ചപ്പോഴാണ് ഇത് ഈ കൊടുത്തിരിക്കുന്ന രാജി കൊടുക്കേണ്ട ഫോർമാറ്റിലല്ല. അപ്പൊ തന്നെ അദ്ദേഹം ഇവരെ വിളിച്ചു, ഒരു താമസവും ഇല്ല, വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തന്നിരിക്കുന്ന രാജി ഫോർമാറ്റിലല്ല. ഫോർമാറ്റിൽ തന്നെങ്കിൽ മാത്രമേ രാജി ഓർഡറിലാകൂ, ഒരു കാരണം. 2, ഇനി ആ ഫോർമാറ്റിൽ തന്നാൽ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വോളണ്ടറി ആണോ ജെന്യുവൻ ആണോ എന്ന് പരിശോധിക്കാൻ ഹിയറിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇത് ഭരണഘടനാപരമായി മുമ്പും ചെയ്തിട്ടുള്ളതാണ്, തെലങ്കാന അസംബ്ലി ചെയ്തിട്ടുള്ളതാണ്, തമിഴ്നാട് അസംബ്ലി ചെയ്തിട്ടുള്ളതാണ്, ഇന്ത്യയിലെ മറ്റ് പല അസംബ്ലിയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ എനിക്കാരുടെയും രാജി വ്യക്തിപരമായി തള്ളണമെന്നുമില്ല, എനിക്കാരുടെയും രാജി വ്യക്തിപരമായി സ്വീകരിക്കണമെന്നുമില്ല. എന്റെ മുമ്പിൽ ഭരണഘടന മാത്രമാണുള്ളത്. ഭരണഘടന ഈ ഘട്ടത്തിൽ എങ്ങനെയാണോ സ്പീക്കറോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് ആ അർത്ഥത്തിൽ മാത്രമേ ഞാൻ പ്രവർത്തിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്റെ സഹപ്രവർത്തകരായി പിന്നെ എന്തിനാണ് അവർ ഡൽഹിയിൽ പോകുന്നത്, ഡൽഹിയിൽ സമയം ചോദിക്കുന്നത്,
അവരോട് ഞാൻ തന്നെ പിന്നെ ചൊവ്വാഴ്ച ആവശ്യപ്പെട്ടതാണ് നിങ്ങളുടെ രാജി. സംഗീത തടസ്സമുണ്ട്, വിഷ്ണുവിലേക്ക് വരാം. കേട്ടല്ലോ ശ്രീ ജെ ആർ പത്മകുമാർ. ഇപ്പോൾ സ്പീക്കറെ സംബന്ധിച്ച് ഒരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് തപാലിൽ അയച്ച കത്തായതുകൊണ്ടാണ് അത് ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞിരുന്നത്. ആ കത്ത് ശരിയായ രീതിയിലാണോ ഇപ്പോൾ തന്നിട്ടുള്ളതെന്ന് ഓരോരുത്തരുടെയും കത്ത് കൃത്യമായി പരിശോധിച്ച ശേഷം സ്പീക്കർ തീരുമാനമെടുക്കും. നിങ്ങളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് സ്പീക്കറെ കാണാൻ ഒരു സംഘം പോയത്. പക്ഷെ സ്പീക്കർ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. ഈ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കണം എന്ന് പറയുമ്പോൾ ഗവർണർ എടുത്ത നടപടി എന്താണ്? ഗവർണർക്കാണോ രാജിക്കത്ത് കൊടുക്കേണ്ടത്? ഗവർണറെ കണ്ട് എന്തുകൊണ്ട് ചില എം എൽ എമാർ രാജിക്കത്ത് ഇന്നലെ കൈമാറി? അങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടോ? നിങ്ങൾ എപ്പോഴും ബി ജെ പി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആംഗിൾ മാത്രമേ കാണുന്നുള്ളൂ. ഗവർണർ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പീക്കർ സ്ഥാനത്ത് വരുമ്പോൾ ആ സ്പീക്കറെ ന്യായീകരിക്കാനല്ലേ ശ്രമിക്കുന്നത്? അതിന്റെ അർത്ഥം തന്നെ ഒരു ഒരു നേരത്തെ ഒരു പ്രിജുഡീസോട് കൂടി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെയല്ല, ഇതിലിപ്പോ ജനാധിപത്യപരമായി കോൺഗ്രസിന് വോട്ട് ചെയ്ത് കോൺഗ്രസ് എം എൽ എമാരായി ജയിച്ചു, ജെ ഡി എസിന് വോട്ട് ചെയ്ത് ജെ ഡി എസ് എം എൽ എമാരായി ജയിച്ചു. അവരെയാണ് ജനം തിരഞ്ഞെടുത്തത്. അവർക്ക് അതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഘട്ടത്തിലെത്തുമ്പോൾ കുറച്ച് കൂടുതൽ പൈസ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പദവി കിട്ടും എന്നുള്ള ആഗ്രഹം കൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അക്കാര്യത്തിൽ സ്പീക്കർക്ക് കൃത്യമായി ഇടപെടാൻ സാധിക്കും. ഗോവയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് പത്ത് എം എൽ എമാർ പോയത്? പത്ത് എം എൽ എമാർ നാല് എം എൽ എമാർക്ക് എന്താണ് പദവി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? അപ്പൊ വാഗ്ദാനം ഒന്നും ഇല്ലാതെ പോവുകയല്ലല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, കോൺഗ്രസ് എന്ന് പറയുന്നതിന് ലീഡർഷിപ്പ് ഇല്ല. അവർക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അത് നിയന്ത്രിക്കാൻ ആളില്ല. ആ ഓരോ സ്ഥലത്തും ആളുകൾ പ്രസിഡന്റ് ആയിരുന്ന ആൾ രാജിവെക്കുന്നു, ബാക്കി ആൾ രാജിവെച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താ ഓപ്ഷൻ എന്നുള്ളത് ഗോവയിലും ഞങ്ങൾ അല്ല ഗോവയിൽ ബി ജെ പി ചേർന്നു. ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ വിഷ്ണുനാഥ് പറഞ്ഞതിൽ ഒരു പ്രശ്നമില്ലേ? അതേ പറഞ്ഞ് ഈ ഗവൺമെന്റിനുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നു, പിന്തുണ പിൻവലിക്കുന്നു എന്നല്ല എം എൽ എമാര് സ്പീക്കറെ കണ്ടു പറഞ്ഞത്. സ്പീക്കറെ കണ്ടു പറഞ്ഞ് ഞങ്ങൾ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അതും ഇത് രണ്ട് വ്യത്യാസമുണ്ട്. അവിടെ പാർട്ടിയുടെ ഇന്റേണൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പത്തോ പതിമൂന്നോ അല്ലെങ്കിൽ പതിനഞ്ചോ ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ട് അതാണ് സുപ്രീം കോടതി പറഞ്ഞത് സംശയമുണ്ട്. സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ആള് അദ്ദേഹം ഒളിച്ചു കളിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ രാജിക്കത്ത് സ്വീകരിച്ചില്ലെങ്കിൽ കോടതി ഇപ്പൊ ഈ വിഷ്ണുനാഥ് പറഞ്ഞതിൽ എന്റെ ഒരു പ്രശ്നമുണ്ട്. സ്പീക്കർ അവിടെ ഇല്ല, അതുകൊണ്ട് വളരെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോട് പറഞ്ഞ് ഇതങ്ങ് വാങ്ങിച്ചു വയ്ക്കാൻ പറഞ്ഞു. വാങ്ങിച്ചു വയ്ക്കുന്ന ആളിന് ഇത് കൊണ്ടുവന്ന ആരാണെന്ന് അറിയില്ലേ? അവിടുത്തെ സ്പീക്കർ ആളാണല്ലോ. അപ്പോൾ എം എൽ എമാരാണ്. അപ്പോൾ പറഞ്ഞു നേരിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ നേരിട്ട് കൊണ്ടുവന്നോ പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം. സമയം എടുത്തോ, അല്ലെന്ന് ആർക്ക് വിരോധമില്ലല്ലോ. എം എൽ എമാർ ജനപ്രതിനിധിയുടെ അടുത്ത ആളുകൾക്ക് രാജി കൊടുക്കാൻ ഭരണഘടന വിരോധമില്ലെന്ന് താങ്കൾ പറയുന്നു, പക്ഷെ അങ്ങനെയല്ല യെദ്യൂരപ്പ പറഞ്ഞിട്ടുള്ളത്. വളരെ വേഗത്തിൽ വേണം, വിശ്വാസ വോട്ടെടുപ്പ് പോലും വേണ്ട. കാരണമുണ്ട്. സുപ്രീം കോടതി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഭരണഘടന സ്പീക്കറായാലും ഗവർണറായാലും മറ്റ് ജഡ്ജിമാരായാലും ആരായാലും പ്രവർത്തിക്കാനുള്ള അവകാശം ഭരണഘടന അനുസൃതമായി അവർക്ക് നിശബ്ദമായ കർത്തവ്യമാണ്. അതിനപ്പുറം പ്രവർത്തിച്ചാൽ കോടതിക്ക് ഇടപെടാൻ പറ്റും. ഇപ്പൊ കോടതി ഒരു നിർദ്ദേശം പറഞ്ഞു, സ്പീക്കർ അവൈലബിൾ അല്ല എന്നൊരു പരാതി വന്നു. അതുകൊണ്ട് ഇത്ര ദിവസത്തിനായി 6 മണിക്കകത്ത് കൊടുക്കണം എന്ന് സാധാരണഗതിയിൽ ഒരു പരാതി വരുമ്പോൾ കക്ഷിക്ക് ഒരു നോട്ടീസ് കൊടുക്കില്ലേ? സ്പീക്കർക്ക് ഒരു നോട്ടീസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? എന്തുകൊണ്ട് സംഭവിച്ചില്ല? എന്തുകൊണ്ട് സംഭവിച്ചില്ല? ഗവൺമെന്റിനും എന്നെ ഒക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പേർട്ട് ഓർഡറൊന്നുമല്ല. കർണാടക ഗവൺമെന്റിന്റെ ഭാഗം കേൾക്കാൻ ആളുണ്ട് അവിടെ. അതൊക്കെ കേട്ടിട്ട് തന്നെയാണ് തീരുമാനിച്ചത്. ആ തീരുമാനിച്ചനുസരിച്ചായിട്ടാണ് വീണ്ടും ചെന്നിട്ട് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞ് ഇന്ന് വീണ്ടും സ്പീക്കർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടല്ലോ. അപ്പോൾ അത് തിരസിച്ചുകൊണ്ട് ഇന്ന് തീരുമാനം എടുക്കണം എന്ന് കോടതി പറഞ്ഞല്ലോ. അപ്പോൾ ആരും റെപ്രസെന്റ് ചെയ്യാതെയൊന്നും അല്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരമുണ്ട്. അവരുടെ ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങളും മെഷറീസും അതിന്റെ ഭരണഘടനയുടെ ഫ്രെയിം വർക്കിനകത്താണോ നിന്ന് പ്രവർത്തിക്കുന്നത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. കാരണം സ്പീക്കറുടെ ഹർജിയും അവിടെ എത്തിയപ്പോൾ നാളെ ഇത് കേൾക്കുന്നുണ്ട്, അതിനൊപ്പം പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ബി കെ ബ്രിജീഷും ഉണ്ട് നമ്മോടൊപ്പം ചർച്ചയിൽ. ബ്രിജീഷിലേക്ക് പോകും മുമ്പ് വിഷ്ണു, ആത്യന്തികമായി നിങ്ങൾ നേരിടേണ്ടി വരുന്ന ചോദ്യം നിങ്ങളുടെ പാർട്ടിക്ക് ഒരു തലവിനില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് നയിക്കാനാരുമില്ല. നിങ്ങൾക്ക് കൃത്യമായ ഉപദേശം നൽകാൻ, നിങ്ങളുടെ കാര്യങ്ങളിൽ കൃത്യമായ നടപടിയെടുക്കാൻ ആരുമില്ല. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു, പകരം ആര് എന്ന ചോദ്യം വരുന്നു.
നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് ബി ജെ പിക്ക് എടുത്തറിയാവുന്ന ഏറ്റവും ശക്തമായ ആയുധം അതാണ്. അപ്പോൾ കർണാടകയിൽ കണ്ടത്, ഇനി ഒരുപക്ഷെ മധ്യപ്രദേശിൽ കാണാനിരിക്കുന്നത്, അതിനൊക്കെ കാരണമായി ചൂണ്ടിക്കാണിക്കാവുന്ന പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് പാർട്ടിക്ക് നേതാവില്ല എന്നുള്ളതാണ്. അല്ല സ്മൃതി, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് വളച്ചൊടിച്ച് പത്മകുമാർ നടത്തിയതിനുള്ള വിശദീകരണം കേൾക്കണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എം എൽ എമാർ പറഞ്ഞത് അവര് മന്ത്രി സ്ഥാപനത്തിലുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്നല്ല, അവര് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വ്യക്തിപരമായി ഒരു വ്യക്തിയുടെ പേരെടുത്ത് തന്നെയാണ് പറഞ്ഞത്. ശങ്കർ എന്ന് പറഞ്ഞ സ്വതന്ത്രനായ MLA അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. പത്മകുമാർ മനസ്സിലാക്കണം, അദ്ദേഹം മന്ത്രി സ്ഥാനത്തിൽ നിന്നുള്ള രാജി ഗവർണർക്ക് കൊടുത്തു. അതും നിയമപരമായി നിൽക്കില്ല, മുഖ്യമന്ത്രിക്കാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഗവർണറോട് പറഞ്ഞു, ഞാൻ സ്വതന്ത്രൻ എന്ന നിലയിൽ സർക്കാരിന് കൊടുത്ത പിന്തുണ ഞാൻ പിൻവലിച്ചു എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പത്മകുമാർ അതല്ല, ഞാൻ സ്വതന്ത്ര കാര്യമല്ല പറഞ്ഞു വിഷ്ണു, അതെ ഞാൻ കോൺഗ്രസ് MLA കാര്യമാണ് ഞാൻ പറഞ്ഞ കാര്യം താങ്കൾ കേട്ടില്ല, അതുള്ള കുഴപ്പമായിരിക്കും. ഓക്കെ, കേട്ടല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി കോൺഗ്രസ് MLA കാര്യത്തിലേക്ക് വന്നാൽ, കോൺഗ്രസ് MLA കാര്യത്തിൽ അവർ കുറച്ചുപേർ രാജി സമർപ്പിച്ചു. പത്മകുമാർ പറഞ്ഞതുപോലെ അല്ല പത്മകുമാർ. പത്മകുമാർ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാവുന്ന ആളാണ്, അത് അറിഞ്ഞിട്ട് അറിയാവുന്ന അറിയിക്കുകയാണ്. സ്പീക്കർ രാജി സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഭരണഘടനയിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നിയമസഭയുടെ റൂൾസും പ്രൊസീജിയറും ചട്ടങ്ങളിലും അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഫോർമാറ്റാണ്, രണ്ട് നേരിട്ട് ഹാജരാകണമെന്നുള്ളതാണ്, അല്ലാതെ നേരിട്ട് ഹാജരായേ പറ്റത്തുള്ളൂ. മൂന്ന്, അങ്ങനെ ഹാജരായി സ്വീകരിക്കുന്ന അപേക്ഷയിന്മേൽ ഹിയറിംഗ് നടത്തിയിട്ട് മാത്രമേ സ്പീക്കർക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം രാജിവെച്ചവരുടെ പിന്നെ ഹിയറിംഗ് ഡേറ്റ് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് രാജിവെച്ചവർക്കും ഹിയറിംഗ് ഡേറ്റ് കൊടുക്കും. ആ ഹിയറിംഗിൽ ഇവരുടെ ഇപ്പം പത്മകുമാർ പറഞ്ഞതല്ല, അത്ര ജെന്യൂൻ ആണ് ഇവരുടെ രാജിയെങ്കിൽ സ്പീക്കർ സ്വാഭാവികമായിട്ടും സ്വീകരിക്കും. പിന്നെ സുപ്രീം കോടതി പിന്നെ പറഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല. ഞാൻ സുപ്രീം കോടതിയുടെ ഓർഡർ മുഴുവൻ വായിച്ച ഒരാളാണ്, അതിന്റെ ഓർഡറിന് കോപ്പി എന്റെ കയ്യിലും ഉണ്ടതാണ്. സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞ എന്താ, ഇന്ന് അവർക്ക് 6 മണിക്ക് ഒരു സമയം കൊടുക്കണം. സമയം കൊടുത്തതിന് ശേഷം എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അത് നാളെ സുപ്രീം കോടതി അറിയിക്കണം. സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്, എന്നോട് സുപ്രീം കോടതി ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവർ സുപ്രീം കോടതി പോകേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു, ഞാൻ തന്നെ അവരോട് ചൊവ്വാഴ്ച എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞാണ്. അവർ ബോംബെയിൽ ഒരു റിസോർട്ടിൽ താമസിക്കുകയാണ്. അപ്പൊ നാളെ ഞാൻ സുപ്രീം കോടതിയോട് അവരെ കണ്ടെന്നു, അതിനുശേഷം ഹിയറിംഗിന് ഡേറ്റ് കൊടുത്തെന്നും അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം എടുക്കുമെന്നും ഞാൻ സുപ്രീം കോടതി അറിയിക്കും. ഇത്ര മാത്രമേ സ്പീക്കർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ യെദ്യൂരപ്പയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള കൊതിയായി, ഇത്ര ദിവസത്തിനുള്ളിൽ ആയില്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല എന്ന് ഏതെങ്കിലും ജ്യോതിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. സ്പീക്കർക്ക് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇനി ഈ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ രാഹുൽ ഗാന്ധി രാജിവെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. എന്നാൽ ഇത് കർണാടകത്തിലെ BJP നടത്തുന്ന 6-ാമത്തെ ഓപ്പറേഷൻ കമലയാണ്. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ രാജികാര്യതയെ അതിന് ബന്ധമില്ലല്ലോ. ഇതിനു മുമ്പ് 6 തവണയും BJP ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ളതല്ലേ. പിന്നെ കോൺഗ്രസിന്റെ നേതൃത്വം അവർ കൃത്യമായി ഇടപെടുന്നുണ്ട്. KC വേണുഗോപാൽ ഇവിടെയുണ്ട്, ഗുലാം നബി ആസാദ് 2 ദിവസം ഇവിടെയുണ്ട്. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെയും ദേശീയ നേതാക്കളും മനു അഭിഷേക് സിംഗ്വി കോൺഗ്രസ് നേതാവ് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായത്. പിന്നെ SPRT അല്ല എന്ന് പറഞ്ഞു, പക്ഷേ കക്ഷിക്ക് നോട്ടീസ് കൊടുക്കാതാണ് ഇത്തരം ഒരു ഡയറക്ഷൻ സുപ്രീം കോടതി നൽകിയത്. 2 മണിക്കാണ് മനു അഭിഷേക് സിംഗ്വി ആദ്യമായിട്ട് ഇത് ഇന്ന് ഉച്ചയ്ക്ക് കേൾക്കണമെന്ന് പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞു ഇന്ന് കേൾക്കാൻ കഴിയില്ല, നാളെ രാവിലെ നിങ്ങൾക്ക് പറയാനുള്ളത് ബോധിപ്പിക്കാം, അഫിഡവിറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഭാഗം പറയുന്നുണ്ട്, അഫിഡവിറ്റ് നൽകുന്നുണ്ട്. ഇതാണ് ഇതിന്റെ നിജസ്ഥിതി, സത്യം, വസ്തുത. ശരി, ബ്രിജേഷിലേക്ക് കൂടി പോവുകയാണ്. BK ബ്രിജേഷ്, ഇന്നിപ്പോൾ DK ശിവകുമാർ വൈകിട്ട് പറഞ്ഞിരിക്കുന്നത് രാജിക്കത്ത് നൽകിയ വിമത എം എൽ എമാരെ വിമതരെന്ന് വിളിക്കരുത്, നാളെ നിയമസഭ ചേരുമ്പോൾ കാണാമെന്നാണ്. അപ്പോൾ ഇപ്പോഴും പ്രതീക്ഷയാണോ? അവരാ കത്തും കൊടുത്ത് മുംബൈക്ക് വിമാനം കയറി കഴിഞ്ഞു. തീർച്ചയായും അദ്ദേഹത്തിന് അതിൽ പൂർണ്ണമായ ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം, അല്ല അദ്ദേഹത്തിന് അതിൽ പൂർണ്ണമായ ഉറപ്പുണ്ട്, അത് ഒന്നും സംഭവിക്കാനില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം അത് പറഞ്ഞത്. അതെങ്ങനെയാണത്, നാളെ നിയമസഭയിൽ കത്ത് കൊടുത്തവർ മുംബൈയിലേക്ക് പോയല്ലോ ബ്രിജേഷ്? മുംബൈ അത്ര ദൂരമുള്ള സ്ഥലമൊന്നുമല്ലോ, വളരെ ഒരു മണിക്കൂർ യാത്ര ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. എന്താണ് അതിന്റേതായ വ്യക്തമായ തീരുമാനങ്ങളുണ്ട്, അവര് ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത്. നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണോ അതോ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പ്രതികരിക്കുന്നത് DK ശിവകുമാർ ആയാലും താങ്കളായാലും?
ഒരു പാർട്ടി ആവുമ്പോൾ അതിന്റെ പല കാര്യങ്ങളും പുറത്തു പറയാണ്ടിരിക്കേണ്ട കാര്യങ്ങളുണ്ടാവും, പുറത്തു പറയേണ്ടതുണ്ടാവും. അത് നേതൃത്വത്തിന്റെ തീരുമാനമാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പം ബി ജെ പി എന്ന പാർട്ടി എന്താ ചെയ്യുന്നത്? അവര് യെദ്യൂരപ്പ എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കണം എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് തന്നെ ഒരു ഉറപ്പില്ല ഇത് ഏത് സമയത്ത് ഈ ആൾക്കാരെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുക. കാരണം അദ്ദേഹം 56 മണിക്കൂർ മാത്രം ഇരുന്ന ഒരാളാണ്. പല അദ്ദേഹത്തിന് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കുന്നുമില്ല. അപ്പം നമ്മളിപ്പോ അവരെ ഭയപ്പെട്ടേ പറ്റുള്ളൂ. കാരണം അവര് ജനാധിപത്യത്തെ ആകെ തകിടം മറിക്കാനുള്ള പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കോടികൾ നൽകിയിട്ടാണ് എം എൽ എമാരെ വിലക്ക് വാങ്ങിയത് എന്നുള്ള ആരോപണം, അത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ബി ജെ പി ചോദിക്കുന്നത്? അതിനൊരു തെളിവ് കാണിക്കും. ഇന്നലെ ബോംബെയിൽ നടന്ന സംഭവങ്ങൾ ഇവർ ഇത്രയും ദിവസം പറഞ്ഞ് നമ്മള് തമ്മിലടിയാണ്, നമ്മുടെ ഇത് ഗ്രൂപ്പില് നമ്മള് ആൾക്കാർ തന്നെ ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇതിന്റെ അകത്ത് വലിച്ചയച്ചു. പക്ഷെ ഇന്നലെ ബോംബെയിൽ സംഭവിച്ചത് എന്തൊക്കെയാണ്? ഇന്നലെ അവരുടെ ശ്രീ അശോക്, ആർ അശോകും ശ്രീ കെ ജി ബോപ്പയ്യയും ഹോട്ടലിനകത്തുള്ളപ്പോൾ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് അവിടെ എത്തിയ നമ്മുടെ നേതാക്കളായ ശ്രീ ഡി കെ ശിവകുമാർ, ശ്രീ രിജലിംഗപ്പ ജെ ഡി എസ് നേതാവായ, അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയായ നമ്മുടെ ജി ടി ദേവഗൌഡ്, ഇവർ മൂന്ന് പേര് പോയപ്പോൾ ഇവരെ ബുക്കിംഗ് ഹോട്ടലിൽ ബുക്കിംഗ് ഉണ്ടായിട്ട് കയറാൻ അവർ ചെയ്തില്ല. ആ സമയത്ത് ബോംബെയിൽ നമ്മൾ നേതാക്കൾ ആ സമയത്ത് ഇടപെട്ടില്ലെങ്കിൽ അവരുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അവർ അറസ്റ്റ് ചെയ്തു. അപ്പൊ ആ ഒരൊറ്റ കാര്യത്തിൽ വ്യക്തമാണല്ലോ ഇവരുടെ വളരെ പ്ലാൻ ചെയ്ത് ആ ബ്രാൻഡ് ലോട്ടസ്, അവരുടെ ആ ബ്രാൻഡ് ലോട്ടസ് പ്രൊമോട്ട് ചെയ്ത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഏഴാം ഘട്ടത്തിലെത്തുമ്പോൾ വിജയത്തിലേക്ക് അടുക്കുകയാണ് എന്ന് വേണ്ടി കരുതാൻ. എന്തായാലും ഈ രാജിക്കത്ത് അത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അവരെ അയോഗ്യരാക്കിയാലും ഈ സർക്കാർ വീഴും. ബി ജെ പി പറയുന്നത് അവർ വളരെ സാത്വികരായി എല്ലാം കണ്ടു നിന്ന് കോൺഗ്രസിന്റെ ഒരു ഗതികേടിനെ കുറിച്ച് ദുഃഖിച്ചിരിക്കുകയാണ് എന്നാണ് ബി ജെ പിയുടെ ഒരു ഭാഷ്യം. എന്നാൽ കർണാടകത്തിലെ സർക്കാർ ഏതാണ്ട് പോകുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ പൊതുവിൽ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സാഹചര്യം, അത് കോൺഗ്രസ് ഏറ്റവും അങ്ങേയറ്റത്തെ ദയനീയമായ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, അത് വളരെയേറെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള കർത്തവ്യമാണ് ബി ജെ പി വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കർണാടകത്തിൽ മാത്രമല്ല, ഗോവയിലും കൂടുതൽ ആളുകളെ എങ്ങനെ ആ കുതിരക്കച്ചവടം, ചാക്കിട്ടുപിടുത്തം എങ്ങനെയൊക്കെ നടത്താം, എന്തൊക്കെ സ്വാധീനങ്ങൾ ഉപയോഗിക്കാം, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് തകർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും ഭംഗിയായി അവർ ആ ചുമതല അവരിൽ അർപ്പിതമായ ചുമതല നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണേണ്ടത് ഈ കർണാടകത്തിലെ സർക്കാർ രൂപവത്കരിക്കുന്ന സമയത്തെ ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അന്ന് എങ്ങനെയാണ് സഖ്യമുണ്ടായത്? ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആയിരുന്നു. പക്ഷേ കോൺഗ്രസും ജെ ഡി എസുമാണ് സഖ്യമുണ്ടാക്കിയത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉദാരമായ സമീപനം സ്വീകരിച്ച ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞു, ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കില്ല, നിങ്ങൾ മുഖ്യമന്ത്രി ആയിക്കോ എന്ന് ജെ ഡി എസിനോട് പറഞ്ഞതുകൊണ്ടാണ് കുമാരസ്വാമി മുഖ്യമന്ത്രിയായത്. അങ്ങനെ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത് വഴിയാണ് ബി ജെ പിയെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ഒരു മതേതര സർക്കാർ, കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാർ ഉണ്ടാകാൻ വഴിയൊരുങ്ങിയത്. പക്ഷേ ഇന്ന് കോൺഗ്രസ് ഇത്തരമൊരു ചുറ്റുപാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദിയും ഒന്നാമത്തെ പ്രതി രാഹുൽ ഗാന്ധിയാണെന്ന് പറയേണ്ടി വരുന്നു. കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ അനാഥമാക്കി വിട്ടുപോയ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യമാണ് ഈ ഇത്തരം കുതിരക്കച്ചവടങ്ങൾക്കും നിരാശയിലേക്കും, കോൺഗ്രസ് പ്രവർത്തകരെ നിരാശയിലേക്കും ബി ജെ പിയെ കുതിരക്കച്ചവടത്തിലേക്കും പറ്റിയ സാഹചര്യമായി കർണാടക പൊളിറ്റിക്സിനെ മാറ്റിയത്. ആ സാഹചര്യത്തിന് ഒന്നാമത്തെ ഉത്തരവാദി രാഹുലിന്റെ അതിനെ രണ്ടു തരത്തിൽ കാണുന്ന ആളുകളുണ്ടാവും. കർണാടകയിൽ ബി ജെ പി സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിക്കുന്നത്, അപ്പോൾ ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി രാജിവെച്ചിരുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടമായിരുന്നില്ല, അപ്പോൾ ഈ സാഹചര്യങ്ങളൊന്നും ആയിരുന്നില്ല. അപ്പോൾ നേരത്തെ തുടങ്ങിയതാണ് ഈ സർക്കാർ രൂപീകരിച്ച ഘട്ടം മുതൽ തന്നെ തുടങ്ങിയതാണ്. ഇപ്പോൾ 13 മാസമല്ലേ ആയിട്ടുള്ളൂ. അതെ, 7 തവണ നടന്നിട്ടും നടക്കാതെ പോയത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സാഹചര്യങ്ങളിലാണ് ഇത് നടക്കാതെ പോയത്.
അതിന് അതിനുശേഷമുള്ള ചുറ്റുപാടിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചുറ്റുപാടിലാണ് ബി ജെ പിക്ക് വീണ്ടും വർദ്ധിതമായ വീര്യം കൈവരുന്നത്. അങ്ങനെ അങ്ങനെയാണ് അതിന് വീണ്ടും ഒരു 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 സാധ്യത കൂടി അന്വേഷിക്കാൻ ഏറ്റവും പറ്റിയ സന്ദർഭമായി ഇത് മാറുന്നത്. പക്ഷേ നേരത്തെ അതിന് കഴിയാതിരുന്നത് പ്രതിപക്ഷ സഖ്യത്തിനുള്ള ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. പണ്ട് മുതലേ അവിടെ കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. ആരാണ് മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ കുമാരസ്വാമിയെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നേരത്തെ കോൺഗ്രസ് പലവട്ടം അപകട ആ സഖ്യ സർക്കാർ പലവട്ടം അപകട ഘട്ടത്തിലേക്ക് നീങ്ങിയത്. അത് പക്ഷേ തരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള 7 ഘട്ടങ്ങളിൽ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ അതിന് കഴിയാതെ പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളിൽ കർണാടകത്തിലെ നേതൃത്വത്തിൽ നിരാശ ബാധിച്ചിരിക്കുന്നു. അതിന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് കോൺഗ്രസിനെയും ജെ ഡി എസിനെയും മോചിപ്പിക്കാൻ തക്ക നേതൃബലം അല്ലെങ്കിൽ ഒരു ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടൽ, ഒരു ഇൻവോൾവ്മെൻ്റ് ഡൽഹിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അത് അതിന് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു ആത്മവിശ്വാസം തകർന്ന് ഒരു പാർട്ടിക്ക്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം തകർന്ന് നിൽക്കുന്നു എങ്കിൽ അത് ബി ജെ പി വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. പാർട്ടി പ്രസിഡന്റ് അല്ല, അപ്പോൾ പാർലമെന്റിന് മുന്നിലെ പ്രതിഷേധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുടുംബഭരണമാണ്, കുടുംബവാഴ്ചയാണ് എന്ന ആക്ഷേപത്തിന് തിരിച്ചുള്ള മറുപടിയായി ഇപ്പോൾ മറ്റു നേതാക്കൾക്ക് അവസരം നൽകിക്കൊണ്ട് അവർ മാറി നിൽക്കുന്നു എന്ന രീതിയിൽ കൂടി അതിനെ കണ്ടുകൂടെ? കാരണം ഇപ്പോൾ ഗുലാം നബി ആസാദാണ് രംഗത്തുള്ളത്, ഡി കെ ശിവകുമാറാണ് രംഗത്തുള്ളത്, കെ സി വേണുഗോപാലാണ് രംഗത്തുള്ളത്. അപ്പൊ മറ്റു മുതിർന്ന നേതാക്കൾ പ്രവർത്തിക്കട്ടെ, അവർ പ്രവർത്തിച്ച് കാണിക്കട്ടെ. അങ്ങനെ കാണാൻ കഴിയില്ല. കാണാൻ കഴിയുന്നത് രാഹുൽ കോൺഗ്രസിനോട് പകവീട്ടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ. കാരണം ഒരു ഒരു പാർട്ടിയെ നയിക്കുന്ന ഒരു ഒരു നേതാവ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അങ്ങേ തോൽവിയുടെ ഫലപ്രഖ്യാപനം വരെ ഒരു പാർട്ടിയെ നയിക്കുന്ന നേതാവ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോൽവിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിൽക്കുന്നു. തോൽവിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാഹുലിന് മാറി നിൽക്കാൻ വരും മാസങ്ങളിൽ അവസരമുണ്ടായിരുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിൻ്റെ പിറ്റേന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്, കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഒരു ഒരു പ്രതിപക്ഷ നേതൃനിരയുടെ നേതാവായി ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് പൊടുന്നനെ രാഹുൽ ഗാന്ധി പിന്മാറ്റം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പിന്മാറാൻ രാഹുലിന് യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതൃനിരയെ നയിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അതിനെ മുന്നിൽ നിന്നുവെന്നോ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ എളുപ്പത്തിൽ പിന്മാറ്റം പ്രഖ്യാപിക്കാൻ ധാർമ്മികമായി അവകാശമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ സുരേഷ് കുമാറിന്റെ ഈ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധി കർണാടകയിൽ നടക്കുന്ന ഈ നാടകങ്ങൾ കണ്ട് ഒരു തരത്തിലുള്ള സന്തോഷം അല്ലെങ്കിൽ അവിടെ നടക്കട്ടെ എന്ന ഒരു തരത്തിലുള്ള ഒരു മനോഭാവത്തോടു കൂടി അദ്ദേഹം നിൽക്കുകയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അദ്ദേഹം പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്ന നേതാവാണ്. അദ്ദേഹം തന്നെ പല കേസുകളിലായി ഓരോ തവണയും കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഒരു തവണ അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പോൾ അവരുടെ സമയമാണ്, ഇങ്ങനെ ഓരോ തരത്തിലായി കോടതിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു, ഇത് ആസ്വദിക്കുകയാണ് എന്ന്, അതായത് ഈ പരാജയം ആസ്വദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊരു സന്യാസ ഭാവമുണ്ട്. ഒരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല, ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ കാണേണ്ട രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യം 3 തവണയാണ് അദ്ദേഹം ആദ്യം വർക്കിംഗ് കമ്മിറ്റിയിൽ രാജി പ്രഖ്യാപിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പുറത്തു പറയുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം ഈ ട്വീറ്റ് ചെയ്യുന്നു. ഈ 3 സ്ഥലത്തും അവസാനം വളരെ വിശദമായ തൻ്റെ രാജിക്കത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, എനിക്കൊപ്പം ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, അതാണ് ഏറ്റവും പ്രശ്നം. മാത്രമല്ല ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, എല്ലാവർക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഇത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലുള്ള കുറേ എന്താണ് നിർഗുണ പരബ്രഹ്മങ്ങളായിട്ട് കുറേ ആളുകളുണ്ട്, അവരോടുള്ള പ്രതികാരം തന്നെയാണ് അത്. അവരോടുള്ള എന്താണ് എന്താണ് ദേഷ്യം തന്നെയാണ് രാഹുൽ കാണിച്ചിട്ടുള്ളത്. അവരെ മാറ്റി അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് വന്ന സമയത്ത് അദ്ദേഹം ചെയ്ത കാര്യം, ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം, അന്ന് പറഞ്ഞ കാര്യം, ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, യുവാക്കൾക്ക് പരമാവധി സ്ഥാനം കൊടുക്കും, മറ്റുള്ളവർ ഒഴിവാക്കും. പക്ഷേ ആത്യന്തികമായി കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നു എന്നതിന് ആർക്കാണ് ഉത്തരവാദിത്വം എന്ന ചോദ്യമാണ് വരുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ജെ ആർ പത്മകുമാർ, രാഹുൽ ഇപ്പോൾ തലപ്പത്തില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ സാഹചര്യം ഉപയോഗിക്കുന്നത്? ഒന്നുമല്ല, രാഹുൽ തലപ്പത്തുണ്ടായിരുന്നപ്പോഴാണല്ലോ ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ അത് രാഹുലുണ്ടോ ഇല്ലേ എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം, ഞങ്ങളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ, അപ്പോൾ അതുകൊണ്ട് മറ്റ് ഞങ്ങളെ ഒഴിവാക്കുക, കർണാടകയിൽ ഞങ്ങളെ ഒഴിവാക്കുക, ബി ജെ പിയെ ഒഴിവാക്കുക എന്നുള്ള നിലയിൽ അധാർമികമായ ഒരു ധാരണ ഉണ്ടാക്കി, അവരെ കൂട്ടുകെട്ടുണ്ടാക്കി, അതിൻ്റെ അവസാനത്തെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അവർ ഈ കാര്യങ്ങൾ ബി ജെ പി ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഭജനയും പാടി അല്ലെങ്കിൽ സിനിമാ പാട്ടും പാടി ഇരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ബി ജെ പി ആവണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ, ഞങ്ങളെ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി. ഗോവയിൽ എന്താ ചെയ്തത്? എന്തോ ചെയ്തു. അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായിട്ട് ഒരാഴ്ച മിണ്ടാതിരുന്നു. മന്ത്രിസഭ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചില്ല. ബാക്കിയുള്ളവർ ഒരു സഖ്യം ഉണ്ടാക്കി അവകാശവാദം ഉന്നയിച്ചു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം എന്താ? ഇപ്പോൾ കുറച്ചുകൂടി ഭൂരിപക്ഷം. അത് ഞങ്ങളല്ലല്ലോ, അവിടെയുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയെ വിട്ടു. ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞു വന്നത് ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവസരങ്ങളും ഞങ്ങൾ പ്രയോജനപ്പെടുത്തും, അതിൽ യാതൊരു സംശയമില്ല. കർണാടകയിൽ തന്നെ ഞങ്ങൾക്കിപ്പോൾ 105, രണ്ട് സ്വതന്ത്രമാരെ പിന്നെ 107. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന കക്ഷിക്ക് 107 താഴെ വന്നാൽ ഞങ്ങൾ ആ സാധ്യത ഉപയോഗപ്പെടുത്തും. അത് സ്വാഭാവികമാണ്, അത് ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ചുമതലയാണ്. രണ്ടാമത്തൊരു കാര്യം, അവിടെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ സമയത്ത് നിങ്ങൾ ആലോചിക്കും, ഞങ്ങളങ്ങ് തകടം മറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ സഖ്യം ഉണ്ടാക്കിയതിന് ശേഷം ഈ കുമാരസ്വാമി എന്താ പറഞ്ഞത്? ഞാൻ കാളകൂടെ വിഷം പിടിച്ച് കഴിച്ചതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കാരുടെ മുന്നിൽ പൊട്ടിക്കരിഞ്ഞത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? ഈ അടുത്ത കാലത്ത് ദേവഗൌഡ പറഞ്ഞത് ഇത് എത്ര കാലം ഈ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന്, എത്ര കാലം തുടരുവാൻ കഴിയില്ല എന്ന് രാവിലെ പറഞ്ഞിട്ട് വൈകിട്ട് മാറ്റി പറയിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളാണ് അതിന്റെ ഉത്തരവാദിത്വം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളാണ് ഉത്തരവാദിത്വം ഈ സർക്കാരിനെ നിലനിർത്തുന്നതാണ്. ഏത് അടവ് പ്രയോഗിച്ചും ഈ സർക്കാരിനെ നിലനിർത്തുന്നത്. ഇപ്പൊ തന്നെ ബോംബെയിലോ കർണാടക ഡൽഹിയിലോ ഒക്കെ പോയ MLAമാരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ അത് തരാം, മന്ത്രിസ്ഥാനം തരാം, മറ്റേ തരാം എന്ന് പറഞ്ഞ് അവരെ മടക്കി വിളിക്കുമ്പോൾ ഇവരുടെ പ്രശ്നം ആദർശം അല്ല എന്നുള്ള കാര്യം അവർ തന്നെയല്ലേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് പോയിട്ടുള്ളത് ആരാ? 7 തവണ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള റോഷൻ ബേഗ് പറഞ്ഞെന്താ ഈ കോൺഗ്രസ് പ്രസ്ഥാനം എന്നെ ചതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 4, 5, 6 തവണ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ, ജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വിശ്വനാഥ്, ഈ തുടങ്ങിയ വലിയ മഹാരഥന്മാരാണ് പോയിട്ടുള്ളത്. ഇവരെയൊക്കെ ചില്ലിക്കാശിന് കച്ചവടത്തിന് വേണ്ടി വച്ചിരിക്കുന്ന സാധനങ്ങളാണോ? അപ്പോൾ അവിടെ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കേണ്ടത് അവരുടെ ചുമതലയാണ്. മാത്രമല്ല ഈ പോയിട്ടുള്ള കോൺഗ്രസ് MLAമാരിൽ ബഹുഭൂരിപക്ഷവും സിദ്ധാരാമയുടെ കൂട്ടുകാരാണ്, അവർക്ക് വേണ്ടപ്പെട്ടവരാണ്. ഈ അടുത്ത കാലത്ത് ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് തീഫ് ഇൻസൈഡ് ദി പാർട്ടി എന്നാണ്. ഈ ഒരു പൊളിറ്റിക്കൽ സുപ്രമസിക്ക് വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു. സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ട് കുമാരസ്വാമിയെ ചീത്തയാക്കാനുള്ള ശ്രമം നടത്തി. ആ കളി കൈവിട്ടുപോയി എന്നുള്ളതിന് ഇനി കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമല്ല. ഇനിയിപ്പോൾ ശിവകുമാർ പോയാലും മറ്റാരും പോയാലും എന്ത് ശ്രമിച്ചാലും അവരെ കളിയാണ്. നിങ്ങൾ 5 പേര് പറഞ്ഞോണ്ടാണ്, നേരത്തെ ഒരാൾ പറഞ്ഞു ഹോട്ടലിൽ ചെന്നപ്പോൾ തടഞ്ഞു ബാങ്ക് ഈ നമ്മുടെ മഹാരാഷ്ട്രയിൽ കണ്ടില്ലേ എന്നാണ്. അവിടെ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഗസ്റ്റ് അവിടെ താമസിക്കുന്ന ഗസ്റ്റുകൾക്ക് താല്പര്യമില്ലാത്ത ആളിൽ അവിടെ കയറ്റിവിടുന്ന കാര്യമില്ല. ഗസ്റ്റിനോടെ കാണാൻ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ ഇന്നയാളെ കാണാൻ വരുന്നു, വേണോ വേണ്ട എന്ന് പെർമിഷൻ ചോദിച്ചു, വേണ്ട എന്ന് പറഞ്ഞാൽ കയറാൻ പറ്റില്ല. പിന്നെ വീണ്ടും ചോദിച്ചല്ലോ പോലീസ് നിങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ശിവകുമാറിന് കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ. രണ്ടാമത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ചെന്നപ്പോഴാണ് അവർ ക്യാൻസൽ ചെയ്ത്, അവിടെ ഇഷ്യൂ ഉണ്ടാവുമെന്ന് മാത്രം വിചാരിച്ചു. പിന്നെ ഞങ്ങളെല്ലാം ജനാധിപത്യ മര്യാദയൊക്കെ പാലിക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നലെയല്ലേ രണ്ട് MLAമാർ ചെന്ന് സ്പീക്കർക്ക് പാർട്ടിയിലെ MLAമാരെ കാണാൻ ഹോട്ടലുകാരനെ സംബന്ധിച്ച് മന്ത്രി MLA എന്നുള്ള അവരെ ഗസ്റ്റിനെ കാണാൻ ഒരാളൊരു വിസിറ്റർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണിക്കും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഞാൻ ഒന്നും ചോദിച്ചോട്ടെ, ഈ സ്പീക്കറെ കണ്ട് കഴിഞ്ഞ ദിവസം റെസിഗ്നേഷൻ കൊടുത്ത് പുറത്തിറങ്ങിയ രണ്ടാളുകളെ എന്തിനാ വിധാനസഭയ്ക്കകത്ത് പൂട്ടിയിട്ട് അടിച്ചത്? അവസാനം പോലീസ് എത്തിയല്ലേ രക്ഷിച്ചത്? അല്ല, പൂട്ടിയിട്ടല്ലോ. ആ അതെന്ത് മര്യാദ, ജനാധിപത്യ മര്യാദയാണ്? അപ്പോ നിങ്ങൾ മുംബൈയിൽ കാണിച്ച മര്യാദ ഞങ്ങൾ എന്ത് കാണിച്ചു? ഞങ്ങൾക്ക് ഇതിലൊരു ബന്ധവുമില്ല. കോൺഗ്രസിന്റെ MLAമാരെ സൂക്ഷിക്കേണ്ട ചുമതല അവർക്കാണ്, ജനതാദളിന്റെ MLAമാരെ സൂക്ഷിക്കേണ്ട MLAമാരെ അവരുടെ ചുമതലയാണ്. ഇവരാണല്ലോ കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞത് BJP ഞങ്ങൾ വാങ്ങാൻ പോകുന്നു, MLAമാരെ വാങ്ങി ഞങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഞങ്ങളെ MLAമാരെ ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നു. PC വിഷ്ണുനാഥ്, നിങ്ങൾ മന്ത്രിസ്ഥാനം ഒന്നും നൽകാതെ മാറ്റി നിർത്തിയിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ വില അറിയുന്നത് BJPക്കാണ്. അതുകൊണ്ട് അവർ സ്വാഭാവികമായും അവരോട് കൂറ് കാണിക്കുന്നു. അതാണ് ഇപ്പോൾ BJPക്ക് നൽകാനുള്ള മറുപടി.
അതിനു മുമ്പ് ശ്രീ സുരേഷ് കുമാർ ഈ ചർച്ചയിൽ പറഞ്ഞതിനോടുള്ള പ്രതികരണം ആദ്യം പറയട്ടെ. കാരണം എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം പറഞ്ഞ പല പരാമർശങ്ങളോടും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല ചില പരാമർശങ്ങൾ വളരെ ക്രൂരവുമാണ്. കാരണം സത്യത്തോട് പുലബന്ധം പുലർത്താത്തതാണ്. എന്തുകൊണ്ടാണ് ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി കോൺഗ്രസിനോട് പിന്നെന്താണ് പ്രതികാരം ചെയ്യുകയാണ് എന്നൊക്കെയുള്ള വാദം പറഞ്ഞു. ഞാൻ ശ്രീ സുരേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ശ്രീ രാഹുൽ ഗാന്ധി കർണാടകത്തിലെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഒന്നിലധികം തവണ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള കർണാടകത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായി നടത്തിയിട്ടുണ്ട്, ആശയവിനിമയം നടത്തുന്നുമുണ്ട്. എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മനു അഭിഷേക് സിംഗ്വി ചുമതലപ്പെടുത്തിയതും ഇവിടെ വന്ന് കെ സി വേണുഗോപാലിനോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ഗുലാം നബി ആസാദിനെ ചുമതലപ്പെടുത്തിയത്. മുൻപും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സംസ്ഥാനങ്ങളിൽ വരികയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റ് ഇടപെടേണ്ട ചില വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് അവർ ഇടപെടാറുള്ളത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിനൊരു സംഘടനാ സംവിധാനമുണ്ട്, സംസ്ഥാനങ്ങൾക്ക് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരുണ്ട്, മുകളിൽ അതിനുള്ള നേതൃത്വമുണ്ട്, നിയമപരമായ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കോൺഗ്രസിന്റെ ലീഗൽ സെൽ ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് വിരലിൽ എണ്ണാവുന്ന സംസ്ഥാനങ്ങളെ ബാക്കിയുള്ളൂ, അത് കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇടപെടേണ്ട സാഹചര്യമല്ലേ? അല്ല, ഇടപെട്ടു എന്നാണല്ലോ സ്മൃതി ഞാൻ പറഞ്ഞത്. സുരേഷ് കുമാറിനോടുള്ള അദ്ദേഹത്തിനുള്ള തെറ്റിദ്ധാരണയ്ക്കുള്ള എന്റെ മറുപടിയാണ്. രണ്ടാമത് ശ്രീ രാഹുൽ ഗാന്ധി ഒളിച്ചോടി, രാഹുൽ ഗാന്ധി മാറിക്കളഞ്ഞു എന്നൊക്കെ. രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോ അദ്ദേഹത്തിനെതിരെ കുറെ കേസുകൾ ബി ജെ പിക്കാർ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ആദ്യത്തെ അവധി, നമുക്കൊക്കെ അറിയാലോ, ആദ്യത്തെ അവധിക്ക് തന്നെ നമ്മൾ നേരിട്ട് കോടതി വരേണ്ട കാര്യമൊന്നുമില്ല, വക്കാലത്തിട്ട് വക്കീൽ വന്നാൽ മതി. പക്ഷേ അദ്ദേഹം ബീഹാറിൽ പോയി ആ കേസിൽ നേരിട്ട് ഹാജരായി, മുംബൈയിൽ പോയി നേരിട്ട് ഹാജരായി, നാളെ അദ്ദേഹം അഹമ്മദാബാദിൽ പോവുകയാണ്. അദ്ദേഹം ഇത് തന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് തന്നെ മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം സ്മൃതി തന്നെ ശരിയാമണ്ണ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞല്ലോ, മുംബൈയിൽ പത്രക്കാർ ചോദിച്ചു ഇനി എങ്ങനെയാണ് താങ്കൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞ വാചകം എന്താണ്, കഴിഞ്ഞ 5 വർഷക്കാലം വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ ഞാൻ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതിന്റെ 10 ഇരട്ടി ശക്തിയോടുകൂടി ഞാൻ വീണ്ടും പ്രവർത്തിക്കും, ഇന്നും പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കും എന്ന് പരസ്യമായി പറഞ്ഞ ഒരു നേതാവിനെ ഈ രൂപത്തിൽ അവഹേളിക്കുന്നത് ഉത്തരവാദിത്വം ഉള്ള ഒരാൾക്ക് ചേർന്നതാണോ എന്നുള്ളത് പരിശോധിക്കണം. ഇനി പത്മകുമാറിന്റെ ഭാഗത്തിലേക്ക് വന്നാൽ, പത്മകുമാരെ സത്യം പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഈ കേരളത്തിൽ ഈ ചർച്ച കാണുന്ന അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, ബി ജെ പിയുടെ എം പി രാജീവ് ചന്ദ്രശേഖരന്റെ വിമാനത്തിൽ ഇപ്പൊ 6 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കുമാരസ്വാമി എങ്ങനെ വന്നത്? കുമാരസ്വാമി വന്നത് എയർ ഇന്ത്യയിലായിരുന്നോ? കുമാരസ്വാമി വന്നത് ഏതിലാ? അല്ല, കുമാരസ്വാമി വന്നത് ഏതിലാ? അപ്പൊ ജിണ്ടാ ഗ്രൂപ്പാണോ നിങ്ങളുടെ പിന്നില്? അല്ല, ജിണ്ടാ ഗ്രൂപ്പാണോ നിങ്ങളുടെ പിന്നില്? കുമാരസ്വാമിയുടെ പിന്നില് വെറുതെ ചാർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റുകളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബി ജെ പി ഡിഫൻസ് ചെയ്യാൻ ശ്രമിക്കരുത്, അത് മോശമാണ്. ചർച്ചയിൽ ബഹളം വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ കാര്യത്തിന് മറുപടി ശാന്തമായിട്ട് കേൾക്കൂ. നിങ്ങൾ യെദ്യൂരപ്പയെ പോലെ അസഹിഷ്ണുതയാവാതെ യെദ്യൂരപ്പയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള കേൾക്കൂ, പത്മകുമാർ കേൾക്കൂ, ഞാൻ പറയുന്നത് ശാന്തമായി കേൾക്കൂ. അപ്പോ ഇവിടെ ഈ ബി ജെ പിയുടെ മന്ത്രിമാര് അവിടെ റൂമിൽ ഇവരോട് താമസിക്കുന്നു. യെദ്യൂരപ്പയുടെ പി എ സന്തോഷം എന്ന് പറഞ്ഞ ആൾ ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നു. ഇനി പത്മകുമാറെ ഞാന് കേൾപ്പിക്കണോ, യെദ്യൂരപ്പ നേരിട്ട് ഇവർക്ക് പണം ഓഫർ ചെയ്യുന്നതിന്റെ വീഡിയോയും ഓഡിയോയും നടപടിയെടുക്കാത്തത് ഇത് കേൾക്കൂ. സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ആവശ്യത്തിലധികം സമയം എടുത്തു, ഒത്തിരി കാര്യം പറയുന്നുണ്ടല്ലോ. നിങ്ങൾ നേരിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച്, ഞങ്ങളത് സഖ്യ സർക്കാരാണ്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളത് സഖ്യ സർക്കാരൊന്നും ആയിരുന്നില്ലല്ലോ. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബി ജെ പിയുടെ സർക്കാരിന് 4 മുഖ്യമന്ത്രിമാർ മാറിയില്ലേ? യെദ്യൂരപ്പയെ നിങ്ങളാക്കിയില്ലേ? അയാളെ മാറ്റിയില്ലേ? അയാൾ പോയി വേറെ പാർട്ടി ഉണ്ടാക്കിയില്ലേ? ഈ ബി ജെ പി എന്ന് പറഞ്ഞ യെദ്യൂരപ്പയെ കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തിയിട്ട് കോടതി ശിക്ഷിച്ചപ്പം നിങ്ങൾ മാറ്റി, ശരിയാണ്. അതിനുശേഷം നിങ്ങൾ സെക്ടറിനെ വെച്ചില്ലേ? സെക്ടറിനെ മാറ്റിയില്ലേ? അതിനുശേഷം നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് ചർച്ച നടത്തുന്നത് തോന്നുന്നു. കോടികളുടെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ജാമ്യം എടുത്തതിനാ? വെറുതെ എന്നെ പ്രകോപിച്ചിട്ടല്ലേ?
പത്മകുമാർ എന്നെ പ്രകോപിപ്പിച്ചാണെങ്കിൽ ഞാൻ പറയുന്നതോടെ കേൾക്കണം. ഇനി യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്നും ഇൻകം ടാക്സുകാർ റെയ്ഡ് ചെയ്തെടുത്ത ഒരു ഡയറി അത് ചർച്ച ചെയ്തല്ലോ, വളരെ പ്രധാനപ്പെട്ട കോടി രൂപ കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇൻകം ടാക്സുകാർ അറ്റസ്റ്റ് ചെയ്ത പേപ്പറാണ് ഞങ്ങൾ അതുകൊണ്ട് ഇത് ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തി മൈനിങ് മാഫിയയിൽ നിന്നും ബെല്ലാരിയിലെ ജനാർദ്ദന റെഡ്ഡിയുടെയും അതുപോലെ ശ്രീരാമലുവിന്റെയും എല്ലാം മൈനിങ്ങിന്റെ പണം കോടാനുകോടി രൂപയെ ഉപയോഗിച്ച് അധികാരം മറ്റവർക്ക്. ഞാൻ ഒരു കാര്യം പത്മകുമാറിനോട് പറയും, ഇത് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് ഇതിന്റെ ഏതറ്റം വരെയും പോയിട്ട് വിജയം കാണാൻ ഞങ്ങൾ പരിശ്രമിക്കും. ബ്രിജേഷ് ഇപ്പോൾ ഏതറ്റം വരെയും പോകുമെന്നാണ് പറയുന്നത്. പലതവണ സാങ്കേതിക തടസ്സം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബ്രിജേഷ് ഏതറ്റം വരെയും പോകുമെന്നാണ് പറയുന്നത്. നിയമപരമായി നിങ്ങൾക്ക് മുന്നിലുള്ള സാധ്യത എന്താണ്? ഇപ്പോൾ സ്പീക്കർ പറയുന്നത് ഈ എം എൽ എമാർ വന്ന് രാജിക്കത്ത് നൽകിയിരിക്കുന്നു, അവർ ഭൂകമ്പം ഉണ്ടായതുപോലെയാണ് പെരുമാറിയത്, ഇതിന്റെ ദൃശ്യങ്ങളടക്കം നാളെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ്. ഈ കാണാൻ വന്ന എം എൽ എമാർ കത്ത് നൽകുന്ന ദൃശ്യങ്ങൾ സുപ്രീം കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ അത് എന്തിന്റെ തെളിവായിട്ടാണ് കാണിക്കാൻ പറ്റുക? കത്ത് കൊണ്ടു കൊടുക്കാനാണ് കോടതി പറഞ്ഞത്, കത്ത് കൊണ്ട് കൊടുത്തു, കത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ അവ പെരുമാറുന്നതിൽ അസ്വാഭാവികതയുണ്ടെന്നോ ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് എന്ത് തെളിവാണ് ഉണ്ടാക്കാൻ പറ്റുക? ആയിരത്തി തൊള്ളായിരത്തി 1984 ഈ ആന്റി ഡിഫേമേറ്ററി ബില്ല് കൊണ്ടുവരുമ്പോൾ ശ്രീ രാജീവ് ഗാന്ധിയുടെ സമയത്ത് മധു ദന്തവതെ നാഷണൽ മാലഡി എന്നാണ് ഇത് പറഞ്ഞത്. നാഷണൽ മാലഡി എന്ന് പറഞ്ഞാൽ ദേശീയ ദുരന്തം. അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാണ്ടിരിക്കാൻ, അത് കർണാടകത്തിൽ സംഭവിക്കാണ്ടിരിക്കാൻ കോൺഗ്രസ് ഏതറ്റം വരെയും പോകും? ഒരു ഏകപക്ഷീയ ഭരണമാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും പോയേ പറ്റുള്ളൂ. അതിന് നമ്മുടെ എല്ലാ നിയമവിദഗ്ധരും അതിനു വേണ്ടിയ എല്ലാ ആലോചനകളും നടത്തുന്നുണ്ട്. അതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ എപ്പോഴും ജനാധിപത്യത്തിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളോട് കൂടെ നിന്ന ഒരു പാർട്ടിയാണ് എപ്പോഴും കോൺഗ്രസ്. എപ്പോഴും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാണ്. ബ്രിജേഷ്, പക്ഷേ ഞാൻ ചോദിച്ചത് ഈ ദൃശ്യങ്ങൾ എന്ത് തെളിയിക്കുമെന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ ഇന്ന് കണ്ടതാണ് ചോദ്യം. ദൃശ്യങ്ങളിൽ വ്യക്തമാണല്ലോ ഇന്ന്. കാരണം അവ വിധാനസഭയിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന്. ഒരു വിധാനസഭയിൽ നടക്കേണ്ട ഒരു സെക്രട്ടേറിയറ്റിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇത്രയധികം ജനാധിപത്യ ധ്വംസനം നടക്കുന്ന ഒരു സ്ഥലത്ത് അത് സുപ്രീം കോടതി നേരിട്ട് അറിയണമല്ലോ. അതിനാണ് ദൃശ്യങ്ങൾ കാണിക്കുന്നത്. അദ്ദേഹം അത് വ്യക്തമാക്കിയതാണല്ലോ സ്പീക്കർ. അവര് 10-15 പേരും ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തതല്ലേ? സുപ്രീം കോടതിയിൽ ചെന്ന് സമയം നീട്ടി കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് സ്പീക്കർക്ക്. ഏതായാലും സമയമെടുത്ത് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാനാകൂ എന്ന് സ്പീക്കർ പറയുന്നു. അത് കോടതി പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയാണോ ഉള്ളത്? ഈ സമയമെടുക്കൽ എന്ന് പറയുമ്പോൾ ഇവർ ഒരുമിച്ചെടുത്ത തീരുമാനം എന്തുകൊണ്ട്? ഇതിന് പിന്നിൽ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ, ഭീഷണിയുണ്ടോ എന്നൊക്കെ പരിശോധിക്കുമെന്നുള്ളതാണ്. ഈ കത്തിൽ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് സംസാരിക്കുമെന്നാണ് സ്പീക്കർ പറയുന്നത്. അതിന് എത്ര സമയം എടുക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊരു സമയം കോടതി നൽകുമെന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ അറിയിക്കാണ്ടാണ് ഇവർ ആദ്യം കൊണ്ടുപോയി രാജി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്കത് നോക്കാൻ, അത് ശരിയായ ഫോർമാറ്റിലല്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് 13-ാം തീയതി കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം അവധിയാണ്. പിന്നെ 15-ാം തീയതി ബാക്കിയുള്ളവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി അത് അദ്ദേഹം അത് വ്യക്തമായിട്ട് അത് അനലൈസ് ചെയ്തിട്ട് കാര്യം തീരുമാനമെടുക്കും. അതിനുവേണ്ടിയാണ് അദ്ദേഹം സമയം ചോദിച്ചത്. അതിൽ വേറൊരു അതിൽ ഒരു ഇതൊന്നും കാണാനില്ല. അതിൽ ശ്രീ സുരേഷ് കുമാർ, എന്തായാലും ഈ സഖ്യ സർക്കാർ ഇനി തുടരാൻ പറ്റാത്ത സാഹചര്യമാണ്. അത് ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അയോഗ്യരാക്കിയാലും അല്ലെങ്കിലും ഇനി അവിടെ ബി ജെ പി ഭരണത്തിലേറാൻ പോകുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുമോ? ഇന്നത്തെ നിലയ്ക്ക് നോക്കിയാൽ അത് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നിൽക്കുന്നത് വളരെ ശക്തമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ദുർബലമായ നീക്കങ്ങൾക്കിടയിൽ അതിനെ അട്ടിമറിച്ച് ബി ജെ പി അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ആ ഗവൺമെന്റിനെ അട്ടിമറിക്കും എന്ന് കാണേണ്ടതാണ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ 5 MLAമാരുടെ കണക്കിലേ പ്രശ്നം വരുന്നുള്ളൂ. 5 MLAമാർ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് 7 പേർ പോയിരിക്കുന്നു, മൊത്തം 16. അതിൽ 5 പേരെ ബി ജെ പിയിൽ നിന്ന് 5 MLAമാരെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണെങ്കിൽ
ആ ശ്രമം ഫലിക്കുകയാണെങ്കിൽ തിരിച്ചും കോൺഗ്രസിന് ആ നിലയ്ക്ക് മറുപടി നൽകാനാകും. അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് കോൺഗ്രസ് പോകുമെന്ന് കരുതുന്നുണ്ടോ ശ്രീ സുരേഷ്? അല്ല, അത് കുതിര കച്ചവടമാണ്, ആന കച്ചവടമാണ്. എന്ന് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് ഡി കെ ശിവകുമാറിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു 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 വിഫലമായ അല്ലെങ്കിൽ ഒരു പരാജിത ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്, സഖ്യത്തിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ നിന്ന് പിന്നെ കലങ്ങി നിൽക്കുന്ന ഒരു സഖ്യത്തിൽ നിന്ന് കൂടുതൽ ജീവവായു പ്രതീക്ഷിക്കുന്നത് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ആത്മാർത്ഥതയില്ല എന്നുള്ളതല്ല. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കോൺഗ്രസിലുള്ള ആത്മാർത്ഥതയോളം മറ്റ് കോൺഗ്രസുകാർക്കില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പോലുമല്ല. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ആ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പിന്മാറിക്കളഞ്ഞത് തന്ത്രപരമായി തെറ്റാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഏറ്റവുമേറെ ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ മാറിപ്പോകുക. ഈ 2013 മുതൽ ഏതാണ്ട് കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ വൈസ് പ്രസിഡന്റായിട്ടും പിന്നീട് പ്രസിഡന്റായിട്ടും രാഹുൽ ഗാന്ധിയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും വളരെ വളരെ നേതൃത്വപരമായ പങ്ക് വഹിച്ച പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റീരിയൽ മെറ്റീരിയലായി നിന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. പിന്നെ രാഹുൽ ഗാന്ധിയെ നേതൃനിലയിലേക്ക് അവരോധിച്ചപ്പോൾ മറ്റു പാർട്ടികളെ പോലെയല്ല, ഗാന്ധി കുടുംബത്തിന് കോൺഗ്രസിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ നമ്മളീ പറയുന്ന CWC എടുക്കാച്ചരക്കുകളോ പഴഞ്ചരക്കുകളോ ഒക്കെ ആയിട്ടുള്ള പ്രായാധിക്യം ചെന്നവരോ അല്ലെങ്കിൽ കൊള്ളരുതാത്തവരോ ഒക്കെ ായിട്ടുള്ള ആളെയും മാറ്റിവെക്കാനുള്ള ഒരു കരുത്ത് കഴിഞ്ഞ 6 വർഷമായി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ആ കരുത്ത് സമർത്ഥമായി ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഇവരെ ആരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരില്ലായിരുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം നേരത്തെ രാഹുൽ ഗാന്ധി 6 വർഷത്തിലിരുന്ന് ഒരു ഞാൻ ചോദിക്കട്ടെ, ഈ CWC മെമ്പർമാരിലെ AICC ജനറൽ സെക്രട്ടറിമാരിൽ രാഹുൽ ഗാന്ധിക്ക് മാറ്റാൻ കഴിയാത്ത ആരുണ്ട്? ആരുമില്ല. അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പിന്നെ രാജസ്ഥാനിൽ ഗെലോട്ടിനെ വെച്ചു, പകരം സച്ചിനെ വെക്കേണ്ടിയിരുന്നില്ലേ എന്നുള്ള തീരുമാനം ഇപ്പോൾ ചോദ്യം ഇപ്പോൾ സജീവമായി ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലാണല്ലോ, അതിൻ്റെ യഥാർത്ഥ സമയത്ത് എടുക്കുന്നതിലാണല്ലോ ഒരു നേതൃപരമായ ഒരു ഗുണം കാണേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടിയിരുന്ന സന്ദർഭങ്ങളിലെല്ലാം താലത്തിൽ വെച്ചു കൊടുത്ത ഒരു അധികാരം വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അത് ആ രാഹുൽ ഗാന്ധിക്ക് ഒരു കോൺഗ്രസിനെ എത്രമാത്രം ഘടനാപരമായി മെച്ചപ്പെടുത്താൻ 6 വർഷത്തിനിടയിൽ അവസരമുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം, 1.5 വർഷം മുമ്പാണ് രാഹുൽ ഗാന്ധി പിന്നെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതെന്ന് പറയാം. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധിക്ക് വഴിയൊരുക്കാൻ വേണ്ടി നിന്ന ഒരു പാർട്ടി പ്രസിഡന്റ് ആയിരുന്നു സോണിയാഗാന്ധി എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഇതൊന്നും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഉജ്ജീവിപ്പിക്കുന്നതിന് സാധ്യതകൾ ഉണ്ടായിരുന്നു, ആ സാധ്യതകൾ വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ പറയുന്ന ആളുകളെ മാറ്റി നിർത്തി ഇതിങ്ങനെയാണ്, ഈ നമ്മുടെ തന്ത്രം ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് രൂപപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് അവസരമുണ്ടായിരുന്നു. തോറ്റു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് ഇതുവരെ ആ പാർട്ടിയെ നയിക്കുന്ന അല്ലെങ്കിൽ കൂട്ടായി നയിച്ചുകൊണ്ട് വന്നതിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളെല്ലാം കൂടെ ഏറ്റെടുത്തോ, എനിക്കിതിനകത്തൊന്നും പങ്കില്ല എന്ന് പറഞ്ഞൊരു നേതാവിന് പോകാൻ കഴിയില്ല. അങ്ങനെ പോകുന്നത് ശരിയല്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം പറ്റിയിരിക്കുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധി മാറിപ്പോയത് രാഹുൽ ഗാന്ധിക്ക് വ്യക്തമാണ്. തിരിച്ചെത്തും.